ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുറെ പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ടൈപ്പ് ചെയ്യാത്തത്. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനത്തെ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് തരുന്നത്. അതായത് മുലപ്പാൽ ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ അമ്മമാർക്ക് കൂടുതലായിട്ടും സംശയങ്ങൾ. അപ്പൊ അതിലെ ഓരോ സംശയങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ദിവ്യ ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്യാൻ മിൽക്ക് ഒട്ടും ഇല്ലായിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ടൈം പ്രഗ്നന്റ് ആണ്, ഈ ടൈമിൽ എന്തെങ്കിലും ചെയ്യണം? അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ടൈം മിൽക്ക് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ച് സെക്കൻഡ് ടൈമിൽ മിൽക്ക് ഉണ്ടായിക്കൊള്ളണം, ഉണ്ടാവില്ല എന്നില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യത്തെയാണ്, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, ചിലപ്പോൾ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് വരാം. പിന്നെ കുറേ സോഷ്യൽ പ്രഷറും ഒക്കെ ഉണ്ടാവും. ഇപ്പം നമുക്ക് നമ്മൾ കുറച്ചുകൂടി കൂളായിട്ടിരിക്കുക ദിവ്യ, നന്നായിട്ട് വെള്ളം കുടിക്കുക, ആ സേർലിയസ് ഫീഡ് ചെയ്യുക. അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ കുഞ്ഞ് പുറത്ത് വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനോട് പറയാം, പൊക്കിൽ കൊടി കട്ട് ചെയ്തിട്ട് ഉടനെ കുഞ്ഞിനെ നിങ്ങളുടെ നെഞ്ചത്തേക്ക് തരാൻ പറയാം. ആ സമയത്ത് കുഞ്ഞ് നല്ല ആക്റ്റീവ് ആയിരിക്കും, നന്നായിട്ട് സക്ക് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് വളരെയധികം കുഞ്ഞിനും അമ്മയ്ക്കും ഉപകാരപ്പെടും. ഇനി സിസേറിയൻ ആണെങ്കിൽ തിയേറ്ററിൽ നിന്ന് മദറിനെ ഇങ്ങനെ പോസ്റ്റ് ഓപ്പ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്, റൂമിലേക്കോ വാർഡിലേക്കോ അല്ലാതെ അതിൻ്റെ മുന്നൊന്ന് നിരീക്ഷിക്കാൻ കിടത്തുന്ന അവിടെ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പാല് കുടിപ്പിക്കണം എന്ന് പറയണം. അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കുഞ്ഞിനെ എത്രയും നേരത്തെ നിങ്ങൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നോ അത്രയും പെട്ടെന്ന് പാൽ ഉണ്ടാവുകയും ചെയ്യും, അത് കുഞ്ഞിന് ഗുണം ചെയ്യുകയും ചെയ്യും. ദിവ്യ ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി ആശ ജെയിംസ് ചോദിച്ചിട്ടുണ്ട്, 7 മന്ത് ആയി എൻ്റെ കുട്ടിക്ക് ഇനി പാലുണ്ടാവുക, സാധാരണഗതിയിൽ 7 മാസമൊക്കെ ആയിട്ടാണ് ഉണ്ടെങ്കിൽ ഇനി പാലുണ്ടാവാനുള്ളൊരു സാധ്യത അത്രയില്ല, എന്നിരുന്നാലും കുറച്ചെങ്കിലും കുറച്ച് പാലുണ്ടെങ്കിൽ നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് സക്കേപ്പിക്കുക, കിട്ടുന്നത്ര ഉപകാരം കുഞ്ഞിന് ഉണ്ടാവട്ടെ. ഇനി മനീഷ മോനു, യു ടോക്ക് ഫീൽ സോ പോസിറ്റിവിറ്റി, താങ്ക് യു മനീഷ. ദെൻ അഫ്ന ചോദിച്ചിട്ടുണ്ട്, മാം എൻ്റെ മോൾ പ്രീടേം ബേബി 29 weeks ആയിരുന്നു, ബർത്ത് വെയ്റ്റ് 1.2 ആയിരുന്നു, ഇപ്പം 3 മാസമായി 3700 വെയ്റ്റ്, പാൽ കുടിക്കുന്നത് പക്ഷെ കുറച്ചേ കുടിക്കുന്നുള്ളൂ, പാൽ ഗോകരണം പിഴിഞ്ഞു കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു അഫ്ന ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കുഞ്ഞിന് 1200 ഉള്ളത് ഇപ്പം 3700 എന്ന് പറഞ്ഞാൽ തൂക്കം നോർമലായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി കുട്ടീനെ കൊണ്ട് നന്നായിട്ട് വലിപ്പിച്ചാൽ മതി, പിഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇനിയില്ല അഫ്ന. ഇനി റംസാന സുനീർ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ബേബിക്ക് 45 ദിവസമായി, ഈ ടൈം കർക്കിടക മരുന്ന് കഴിക്കണം. അതിൻ്റെ ആവശ്യമില്ല റംസാന, നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ്, അന്നജം, ചോറ് മുതലുള്ള സാധനങ്ങൾ കുറച്ച്, കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക, ഫാറ്റ് പാകത്തിന് വൈറ്റമിൻസ് മിനറൽസ് അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക, ഇത്ര തന്നെ മതിയാവും. നാജിയ, താങ്ക് യു നാജിയ. ദെൻ ദേവിക നിതീഷ് ചോദിച്ചിരിക്കുന്നത്, കുഞ്ഞ് കുറേ പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നത് വയറ്റൊന്നും പോകുന്നുണ്ട്, പക്ഷെ തൂക്കം കുറവാണ്, അതെന്താ? അപ്പോൾ ദേവിക, നമ്മുടെ ഒരു കണ്ടീഷനുണ്ട്, ഫോർ മിൽക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനുണ്ട്. അതായത് നമ്മുടെ ഒരു ബ്രസ്റ്റിൽ നിന്ന് ആദ്യം വരുന്ന പാല് കൂടുതൽ വെള്ളം അടങ്ങിയതായിരിക്കും, അതിന് നമ്മൾ ഫോർ മിൽക്ക് എന്ന് പറയും. പിന്നെ വരുന്നതിലാണ് കാലറി കൂടുതലായിട്ടുള്ളത്, അതിന് ഹൈ മിൽക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഒരു സൈഡിലെ ബ്രസ്റ്റ് കുറച്ച് കുടിച്ചിട്ട് പിന്നെ മറ്റേ സൈഡിലെ ബ്രസ്റ്റും കുടിച്ചാൽ കുഞ്ഞിന് രണ്ട് സൈഡിൽ നിന്നും ഫോർ മിൽക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് മൂത്രമൊക്കെ ഒഴിക്കും, പക്ഷേ വെയിറ്റ് കൂടുന്നു വരില്ല. രണ്ടാമത്തെ കാരണം, വേറെ എന്തെങ്കിലും കാരണങ്ങൾ, അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വെയിറ്റ് കൂടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്നൊരു പീഡിയാട്രിഷനെ കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ച ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്, കേട്ടോ ദേവിക. ഇനി സലീമ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ വെയിറ്റ് 2600, ബർത്ത് ടൈം 3 കിലോ ഉണ്ടായിരുന്നു, വെയിറ്റ് കുറവായതുകൊണ്ട് ഡോക്ടർ ലാക്ടോജൻ പറഞ്ഞു, ഡോക്ടറാണെങ്കിൽ കുട്ടിയാണെങ്കിൽ കുറച്ചേ കുടിക്കുന്നുള്ളൂ, ലാക്ടോജൻ കൊടുക്കുമ്പോൾ കരച്ചിലാണ്, അപ്പോൾ ഇനി എന്തെങ്കിലും സൊല്യൂഷൻ പറയണം എന്നുള്ള രീതിയിലാണ് കുഞ്ഞു പറയുന്നത്. അപ്പോൾ സലീമയ്ക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൂടുതൽ തവണ കൊടുക്കുക. നമ്മുടെ കുഞ്ഞിന് ജനിച്ച ഉടനേക്കാളും വെയിറ്റ് ഇപ്പോൾ 1 മാസമായപ്പോൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഡോക്ടർ നിങ്ങൾക്ക് മറ്റ് വരുന്ന എഴുതി തന്നു എന്ന് പറഞ്ഞു, അതും നിങ്ങൾ കൊടുത്തു നോക്കൂ, ചില കുട്ടികൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തിരി ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മുടെ മുലപ്പാലും പിഴിഞ്ഞു കൊടുക്കാം, മുലപ്പാലുണ്ടാവാൻ നന്നായിട്ട് ഭക്ഷണവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുഞ്ഞിനെ പതുക്കെ അതിലേക്ക് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇത്രയും വെയിറ്റ് കുറയാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കൂടി നിങ്ങൾ നോക്കണം, കേട്ടോ. സഫത്ത് മിന്ന ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട്, താങ്ക്സ്, താങ്ക് യു സഫത്ത്. ദെൻ ഫാബ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ 30 ഡേയ്സായി, നൈറ്റിൽ 4.5 മണിക്കൂർ ഉറങ്ങും, 2 മണിക്കൂർ കൂടുമ്പോൾ തന്നെ പാല് കൊടുക്കണോ? ഉറക്കത്തിൽ നിന്ന് എടുത്ത് പാല് കൊടുത്താൽ കുടിക്കില്ല, ഇങ്ങനെ നിർബന്ധമായിട്ടും 2 മണിക്കൂർ എടുത്ത്
കുഞ്ഞിന് പാല് കൊടുക്കണം. പലർക്കുള്ള ഒരു സംശയമാണ്. അപ്പൊ നമുക്കിതിന് മറുപടി പറഞ്ഞു കൊടുക്കാനുള്ളത്, ആദ്യത്തെ ഒരു മാസം സാധാരണ കുട്ടികൾ നന്നായിട്ട് പാലൊക്കെ വലിച്ചു കുടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞാണെങ്കിൽ രാത്രി ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾ തട്ടി എണീപ്പിക്കേണ്ട 3 മണിക്കൂർ വരെ. അതിനുശേഷം ആകുമ്പോൾ ചിലപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ ശരീരത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ പതുക്കെ തട്ടി എണീപ്പിച്ചിട്ട് കുറച്ചെങ്കിലും കുറച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാവട്ടെ. 1 മന്ത് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബാക്കി സമയത്തൊക്കെ കുട്ടി നന്നായിട്ട് പാല് കുടിച്ചിട്ടുണ്ടാവണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി സജാദ് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ഐ എം 9 മന്ത് പ്രഗ്നന്റ് നൗ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. താങ്ക് യു സജാദ്. ദെൻ കീർത്തന ചോദിച്ചിട്ടുണ്ട്, ഹൈ ഡോക്ടർ, മൈ നിപ്പിൾ ഈസ് സോ സ്മോൾ ആൻഡ് ബേബി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു സക്. ഐ അപ്രോച്ച് മൈ ഗൈനക് ആസ് പെർ ഇൻസ്ട്രക്ഷൻ. ഐ യൂസ് ടു സിറിഞ്ച് to pull the nipple out and fed my baby, but the very next day onwards he stopped sucking and started crying. അതായത് കുറേ ബുദ്ധിമുട്ടുകളാണ് നിപ്പിളിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കീർത്തനയ്ക്ക്. അപ്പോൾ യൂഷ്വലി റിട്രാക്ട് നിപ്പിളായിരിക്കാം, ചിലപ്പോൾ കുട്ടികൾക്ക് വലിച്ചു കുടിക്കാനുള്ള ബുദ്ധിമുട്ടാവും. നമ്മൾ പറയുന്ന പോലെ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് ശരിയാക്കണം. സെക്കൻഡ്സ് ഡെലിവറി ആയി കഴിഞ്ഞുടനെ തന്നെ പുറത്തേക്ക് വലിച്ചിട്ട് ശരിയാക്കണം. പിന്നെ കീർത്തനയുടെ പോലെ ഇഷ്യൂസിൽ നമുക്ക് വേണമെങ്കിൽ നിപ്പിൾ ഷീൽഡ് എന്നുള്ളൊരു സാധനമുണ്ട്, അത് വെച്ചിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്ത് കൊടുക്കാം. 4th ഓപ്ഷനാണ് നമ്മൾ പാല് പിഴിഞ്ഞിട്ട് കൂടുതലായിട്ടും കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അതിനോട് കുഞ്ഞുങ്ങൾ എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും എല്ലാം ട്രയൽ ആൻഡ് എററാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ 3 മെത്തേഡ് പതുക്കെ പതുക്കെ കുഞ്ഞിനെ ശീലിപ്പിച്ച് നോക്കുക. പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി പൊടികളിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ, അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശം കിട്ടിയ ശേഷം മാത്രം. ദെൻ നുസ്രിയെ ചോദിച്ചിട്ടുണ്ട്, മാം ഇപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞു 2 മാസമായി, ഇപ്പം മുതൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം എക്സസൈസ് ചെയ്താൽ പാൽ കുറയുമോ? ഇല്ല നുസ്രിയ, നമുക്ക് 6 ആഴ്ച ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ ശരീരം ഓൾമോസ്റ്റ് നോർമൽ രീതിയിലേക്കായി. നമുക്ക് സാധാരണ രീതിയിലുള്ള എക്സസൈസുകൾ ഒക്കെ ചെയ്യാം, പാലൊന്നും കുറയൊന്നുമില്ല. നന്നായി വെള്ളം കുടിക്കണം, കാരണം നമ്മൾ ഒത്തിരി വേർത്തിട്ട് വെള്ളം നിർജ്ജലീകരണം വരരുത്, നന്നായി വെള്ളം കുടിക്കണം. ദെൻ മുഹമ്മദ് അമാൻ മിർഷാനും, ഹലോ ഡോക്ടർ, എനിക്ക് ആദ്യത്തെ 3 ഡേയ്സ് മിൽക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ലോണം കുറവാണ്. എൻ്റെ 32 വീക്സ് ഡെലിവറി ആയിരുന്നു, ഇപ്പോൾ 28 ഡേയ്സ് ആയി. അവരുടെ വെയ്റ്റ് 1 മന്ത് ആകുമ്പോഴേക്കും ഏകദേശം എത്ര കൂടും എന്നുള്ളതാണ്. അതായത് 28 ദിവസമായ 32 വീക്കറാണ്. അപ്പോൾ ഇതിൽ കുട്ടിയുടെ ജനിച്ചപ്പോഴുള്ള വെയ്റ്റ് പറഞ്ഞിട്ടില്ല മാൻ. അപ്പോൾ സാധാരണഗതിയിൽ പ്രീ ടേമാണ്, 32 ആഴ്ചയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ദിവസം 20 ഗ്രാം വെച്ചെങ്കിലും കൂടണം ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ. അപ്പോൾ 1 മാസമാകുമ്പോൾ ഏകദേശം നമുക്ക് പറയാൻ പറ്റുക 500 ഗ്രാമോളം, അതായത് 500 മുതൽ 600 ഗ്രാമെങ്കിലും നമ്മുടെ കുഞ്ഞ് ജനിച്ച തൂക്കത്തിൽ നിന്നും കൂടിയിട്ടുണ്ടാവണം. ദെൻ എനിക്ക് ഫസ്റ്റ് തന്നെ പാലുണ്ടായിരുന്നു, ഹിബ ലക്കിയാണ്. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ പ്രീതി. താങ്ക് യു പ്രീതി. ദെൻ ജെറുഷ്വ ചോദിച്ചിട്ടുണ്ട്, മാം എൻ്റെ മോൾക്ക് ഇപ്പോൾ 10 മന്ത്സായി ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ട്, ഞാൻ 3 മന്ത്സ് പ്രെഗ്നൻ്റ് ആണോ, ഫീഡിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, കുറച്ച് ഫോർമുല മിൽക്കൊന്നും കുടിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് 10 മന്ത് ആയ ഒരു കുട്ടിയുണ്ട്, ഇപ്പോൾ 3 മന്ത്സ് പ്രെഗ്നൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രെഗ്നൻ്റ് ആവുകയാണെങ്കിൽ, നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രഗ്നൻസിയുടെ 1st 6 മാസം നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക, ബാക്കി ഓൾട്ടർനേറ്റീവ്സ് ഒരു ഡോക്ടർ കണ്ടിട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാം. 1st 6 മാസം ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക കേട്ടോ. ദെൻ ഡോക്ടർ നിവേദിത ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻക്രീസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഷുവർ, ചെയ്യാം. ദൻ രാജ് ചോദിച്ചു, ഡോക്ടർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മന്ത് ആയി, പാല് കുറവാണ്, എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് പാൽ കുറയുമോ? ചില ഡ്രഗ്സ് കഴിച്ചാൽ നമുക്ക് പാല് കുറയാം. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഗോൾ ബ്ലാഡറിൻ്റെ മരുന്ന് എഴുതി തരുന്ന ഡോക്ടറോടൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ മെജോറിറ്റി അവരതൊക്കെ നോക്കിയിട്ടായിരിക്കും, മെജോറിറ്റി മെഡിസിൻസ് കഴിച്ചാൽ പാല് കുറയില്ല. ദെൻ ആയിഷ മുനീർ ചോദിച്ചിട്ടുണ്ട്, മിൽക്ക് ഉണ്ട്, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മോൻ അത്ര കുടിക്കുന്നില്ല, ബ്രസ്റ്റ് ഫീഡ് ചേർത്തതായി പോയി ഡ്രസ്സൊക്കെ നനയും, എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ചിലർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവ്, ചിലർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടുതലായിട്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. പിഴിഞ്ഞ് കളയുക എന്നുള്ളൊരു ഓപ്ഷനാണ് ആയിഷ മുനീറിന് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, പാല് നിൽക്കാനുള്ളത് കൊടുത്താൽ ചിലപ്പോൾ പറ്റേ നിന്ന് പോവും. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട, കുഞ്ഞ് കുടിക്കുന്നത്ര കുടിക്കട്ടെ, ബാക്കിയുള്ള നിങ്ങൾക്ക് പിഴിഞ്ഞ് കളയാം. തസ്ലീന ബീഗം, വെരി നൈസ്, താങ്ക് യു തസ്ലീന. സുരഭി, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സുരഭി. ദെൻ റച്ചൂസ് പറയുന്നുണ്ട്, 56 ഡേയ്സ് ആയി, മൂത്രം നന്നായി പോകുന്നുണ്ട്, 4.5 കിലോ വെയ്റ്റ് ഉണ്ട്, ബോൺ വെയ്റ്റ് ജനിച്ചപ്പോഴുള്ള വെയ്റ്റ് 2.9 ആയിരുന്നു,
ബട്ട് സ്റ്റൂൾ പോകുന്നില്ല 3 ഡേയ്സ് ആയിട്ട്. നമ്മൾ കോൺസ്റ്റിപ്പേഷനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസമായിട്ടും സ്റ്റൂൾ പോയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത് ഏകദേശം കുട്ടി വെയിറ്റ് ഒക്കെ കൂടുന്നുണ്ട്, കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതേ വരെയുള്ളൂ. ഒരു 4-5 ദിവസം 6 ദിവസമൊക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നിഷ ചോദിച്ചു, മാം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 80 ഡേയ്സ് ആവുന്നുള്ളൂ, CS ആയിരുന്നു, ഇതുവരെ നല്ല പാലുണ്ടായിരുന്നു, ഇപ്പോൾ 2 ദിവസമായിട്ട് പാൽ വളരെ കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ ആദ്യം പാലുണ്ടെങ്കിൽ ആ പാൽ ശരിക്കും അതേപോലെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഒരു ഹോർമോണൽ ബാലൻസ് വെച്ചിട്ടാണ് ഈ മിൽക്കൊക്കെ ഉണ്ടാവുന്നത്. ബ്രെയിനിൽ നിന്നുണ്ടാവുന്ന ചില ഹോർമോൺസാണ് പാലുണ്ടാവാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും വറിയോ ഉണ്ടായിട്ടുണ്ടാവും, അപ്പോൾ നിഷ ആ കാരണങ്ങളൊന്ന് തിങ്ക് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കും, പാലുണ്ടായിക്കോളും കേട്ടോ. ദെൻ ലജ്ജിന, എൻ്റെ മോൻ ബർത്ത് വെയ്റ്റ് 2.8 ആയിരുന്നു, ഇപ്പോൾ 4 മാസമായി, 4950 ഉള്ളൂ. വെയ്റ്റ് കുറവെന്ന് ഡോക്ടർ പറഞ്ഞത്, വെയ്റ്റ് കൂടുന്നത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യും, ഇതൊക്കെ നോർമലാണ്. ബ്രസ്റ്റ് മിൽക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇനി വെയ്റ്റ് കൂടാൻ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ പാലുണ്ട്, കുഞ്ഞ് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ബോർഡർ ലൈനെ കുറവുള്ളൂ ലജ്ജിന. 2.8 ഉള്ള കുട്ടിക്ക് ഇപ്പോൾ ഒരു കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഫീഡ് ചെയ്യാൻ നോക്കൂ. ഫീഡ് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് നോക്കും. സാധാരണ ഏകദേശം 4 മാസമൊക്കെ ആകുമ്പോൾ ദിവസം 20 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞ് കൂടേണ്ടത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഏകദേശം എത്ര കൂടിയെന്നൊന്ന് നോക്കൂ. നോക്കിയിട്ട് പിന്നെയും കുറവാണെങ്കിൽ നമ്മൾ ബാക്കി പാലുകൾ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളത് തീരുമാനിക്കണം. ഏഞ്ചൽ ജിബി ചോദിച്ച, ഡോക്ടർ മോളുടെ ബർത്ത് വെയ്റ്റ് 3.1, ഇപ്പോൾ 108 ദിവസമായി, വെയ്റ്റ് 4700 ഉള്ളൂ, ഇത് നോർമലാണോ? അല്ല അല്ല കേട്ടോ ഏഞ്ചൽ, എന്തായാലും ഡോക്ടറെ കാണിക്കണം, ഇത് നോർമൽ അല്ല. 3100 ഉള്ള കുട്ടി 4700 ആയാൽ പോരാ. ദെൻ അടുത്തത് വള്ളവനാടൻ വ്ളോഗ് ചോദിച്ചിട്ടുണ്ട്, കുട്ടിക്ക് ആവശ്യമുള്ള പാൽ കിട്ടുന്നുണ്ട്, എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മുടെ കുഞ്ഞ് ഏകദേശം 2 മണിക്കൂർ പാലൊന്ന് വലിച്ചു കുടിച്ച ശേഷം 2 മുതൽ 3 മണിക്കൂർ വരെ ഉറങ്ങും. ഒരു 6-7 തവണ മൂത്രം പോവും ദിവസത്തിൽ, 4-5 പ്രാവശ്യം വയറ്റുന്ന് പോവും. കുഞ്ഞ് വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൂടും. കുഞ്ഞു പാൽ വലിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വലിക്കുന്ന ഒരു ശബ്ദം, വിഴുങ്ങുന്ന ശബ്ദമൊക്കെ കേൾക്കാം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് പാല് കിട്ടുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത ആൾ ചോദിച്ചിട്ടുണ്ട്, തസ്ലി, എനിക്ക് ഷുഗർ ആണ് 225-375 ഉണ്ട്, പാല് കുറയാൻ 3 മന്ത് ആയി. ഓക്കെ, പാല് കുറവാണ്, അപ്പോൾ അത് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഷുഗർ ഹൈ ആണ്, അതുകൊണ്ടായിരിക്കാം പാല് കുറയുന്നത്. ഈസി ടേസ്റ്റി കിച്ചൻ, മാം എനിക്ക് ചില ഡേയ്സിൽ മിൽക്ക് തീരെയില്ല, ആ ദിവസങ്ങളിൽ ഫോർമുല മിൽക്ക് കൊടുക്കാമോ? മാക്സിമം ഫോർമുല മിൽക്ക് അവോയ്ഡ് ചെയ്യും പാല് കുറയാൻ, ഡേയ്സിൽ കുറയാൻ. കാരണം നമ്മുടെ സ്ട്രെസ്സാണ്, ഫിസിക്കൽ സ്ട്രെസ്സാവാം, മെൻ്റൽ സ്ട്രെസ്സാവാം, അതൊക്കെ ഒന്ന് ഒഴിവാക്കി നന്നായി വെള്ളം കുടിച്ചാൽ മതി. മാം എൻ്റെ ഡെലിവറി ഷിംന ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ട് 86 ഡേയ്സായി, എനിക്ക് ആദ്യമൊക്കെ പാലുണ്ടായിരുന്നു, ഇപ്പോൾ പാല് കുറവാണ്, അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഷിംന, ഇപ്പോൾ പാലുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഫുഡും ഒന്ന് നോക്കുക, സ്ട്രെസ് കംപ്ലീറ്റ് ഒഴിവാക്കുക, ഒരു കാര്യത്തിലും ടെൻഷനൊന്നും അടിക്കാണ്ട് റിലാക്സ് ചെയ്ത് കൊടുത്തു നോക്കൂ. ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി എന്തെങ്കിലും കൊടുക്കണമെന്ന് ആലോചിക്കാം. ശ്യാമള മോഹൻ, ഡോക്ടർ എൻ്റെ കുഞ്ഞിന് 48 ഡേയ്സായി, ബർത്ത് വെയ്റ്റ് 2700, ഇപ്പോൾ 3.45, ഇത് സഫിഷ്യൻ്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 2700 ഉള്ള കുഞ്ഞിന് 48 ദിവസം ആകുമ്പോൾ 3700 എങ്കിലും വേണം, ഇത് കുറവാണ്, ശ്യാമള ഡോക്ടറെ കാണിക്കണം. റുഫൈദ അൻസാർ ചോദിച്ചിട്ടുണ്ട്, ഹലോ ഡോക്ടർ, എൻ്റെ ബേബിക്ക് 4 മാസമായി, ഡെയിലി മോഷൻ പോകുന്നില്ല, 5-6 ദിവസമൊക്കെ ആവുന്നുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പാലൊക്കെ കുടിക്കുന്നുണ്ട്, വെയിറ്റൊക്കെ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ബാക്കിയുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.